മമ്മൂട്ടിയുടെ വാശിയും കുറുപ്പിന്റെ വിജയവും കെ ടി കുഞ്ഞുമോൻ പറയുകയാണ്. കെ ടി കുഞ്ഞുമോനെ അറിയാത്തവരുണ്ടാകില്ല. ഒരു കാലത്ത് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഈ ഒരു മലയാളിയെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് തമിഴ്നാട്ടിൽ. ശങ്കറിനും അതുപോലെയുള്ള സംവിധായകർക്കും അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ വളർത്താൻ കാരണബോധനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു അപേക്ഷ, ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ദുൽഖർ ചിത്രം കുറുപ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ കാരണമായത് മമ്മൂട്ടിയുടെ ധീരമായ തീരുമാനമായിരുന്നുവെന്ന് നിർമ്മാതാവ് കെ ടി കുഞ്ഞുമോൻ പറയുകയാണ്. മമ്മൂട്ടിയുടെ ഇത്തരം പിടിവാശികൾ പലപ്പോഴും വിജയവും ശുഭപര്യവസാനിയും ആകാറുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. കെ ടി കുഞ്ഞുമോന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മമ്മൂട്ടിക്കും ദുൽഖറിനും അഭിനന്ദനങ്ങൾ, ലാലിന് ആശംസകൾ. ലോക്ക്ഡൌണിന് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത കുറിപ്പ് വൻ വിജയം നേടി പ്രദർശനം തുടരുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സിനിമ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചതിലൂടെ മലയാള സിനിമാ വ്യവസായത്തിന് തന്നെ പുതിയ ഉന്മേഷവും ഉണർവുമാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സിനിമ ഒ ടി ടി റിലീസാണ് നിശ്ചയിച്ചിരുന്നത് എന്നും മമ്മൂട്ടിയുടെ നിർബന്ധ പ്രകാരമാണ് തിയേറ്ററിൽ ചിത്രം റിലീസ് ചെയ്തതെന്നും കേട്ടിരുന്നു. പലപ്പോഴും മമ്മൂട്ടിയുടെ ഇത്തരം വാശികൾ വിജയവും ശുഭപര്യവസാനവും ആകാറുണ്ട്. അങ്ങനെ തന്നെ സംഭവിച്ചു. കുറുപ്പിന്റെ തിയേറ്റർ റിലീസിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളിലൂടെ മഹാമാരി കാലത്ത് സിനിമയ്ക്ക് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. മറ്റു പലരും വ്യവസായത്തിന്റെ നന്മയ്ക്കായി നിൽക്കാതെ സ്വാർത്ഥരായി ഒ ടി ടിക്ക് പിറകെ പോകുമ്പോൾ വ്യവസായത്തിന്റെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സിനിമ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാൻ പരിശ്രമിച്ച മമ്മൂട്ടിയും ദുൽഖറും പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് എന്റെ വ്യക്തിപരമായ നന്ദിയും അഭിനന്ദനങ്ങളും. മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹവും തിയേറ്ററിൽ റിലീസ് ചെയ്യുകയാണല്ലോ. ഈ സിനിമയെയും പ്രേക്ഷകർ വിജയിപ്പിക്കണം. ഇത് ഈ എളിയവന്റെ അഭ്യർത്ഥനയും പ്രാർത്ഥനയുമാണ്. ലാലിനും കൂട്ടർക്കും വൻ വിജയം ആശംസിക്കുന്നു. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിലും സിനിമാ വിതരണക്കാരൻ, നിർമ്മാതാവ് എന്നീ നിലയിലും ഞാൻ പറയട്ടെ, സിനിമ തിയേറ്ററിൽ അനുഭവിച്ച് ആസ്വദിക്കേണ്ട വിനോദമാണ്. അല്പനേരത്തേക്കെങ്കിലും നമുക്ക് അനുഭൂതി ആശ്വാസവുമേകുന്ന ഏക ഇടം. അതുകൊണ്ട് സിനിമകൾ ആദ്യം തിയേറ്ററിലെ റിലീസ് ചെയ്യാവൂ. അതാണ് വ്യവസായത്തിന്റെ നിലനിൽപ്പിനും നല്ലത്. അതിനുശേഷം മാത്രമേ മറ്റു മാധ്യമങ്ങളിൽ റിലീസ് ചെയ്യാവൂ എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ നിർമ്മിക്കാൻ സജ്ജമായിരിക്കുന്ന ഞാൻ സിനിമ തുടങ്ങി പൂർത്തിയാക്കിയാൽ മറ്റ് പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് എന്റെ ജെന്റിൽമാൻ ടുവിന്റെ ഷൂട്ടിംഗ് തന്നെ തുടങ്ങാതിരിക്കുന്നത്. എന്റെ സിനിമകൾ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യണം എന്ന ഉറച്ച തീരുമാനം എനിക്കുണ്ട്. കാരണം ഈ വ്യവസായം എന്റെ ദൈവമാണ്, ജീവനാണ്, ജീവിതമാണ്. അതുകൊണ്ട് ഈ എളിയവൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, എന്ത് പ്രതിസന്ധി വന്നാലും സിനിമ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക. തിയേറ്റർ വ്യവസായം വളരട്ടെ, സിനിമാ വ്യവസായവും വളരട്ടെ. നന്ദി. ഇങ്ങനെയായിരുന്നു കുറുപ്പിനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ തന്നെ പരാമർശിച്ചുകൊണ്ട് ഒപ്പം തന്നെ ദുൽഖറിനെ മമ്മൂട്ടിയെയും അഭിനന്ദിച്ചുകൊണ്ടുമൊക്കെയുള്ള ഈ ഒരു കുറിപ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഏതായാലും കെ ടി കുഞ്ഞുമോന്റെ വാക്കുകൾ കറക്റ്റ് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകൻ ദുൽഖറും സിനിമാ വ്യവസായത്തിന് നൽകിയ വലിയ ആശ്വാസം തന്നെയായിരുന്നു കുറിപ്പ് എന്ന ചിത്രത്തിന്റെ തുടരുന്ന വിജയ വേട്ട. ഇപ്പോഴും മറ്റുള്ള പല സിനിമകളും വന്നിട്ടും കുറിപ്പ് തന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസ് ക്ലാസ് രീതിയിൽ എടുത്തിരിക്കുന്ന സിനിമ. ഒരിക്കലും ആളുകളെ ആകർഷിക്കാൻ വേണ്ട ഗിമ്മിക്കുകളോ മാസിന് വേണ്ട എലമെന്റ്സോ കൂട്ടിച്ചേർക്കാതെ തന്നെ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സിനിമ പറഞ്ഞപ്പോൾ സിനിമ ജനങ്ങളെ ഏറ്റെടുക്കുകയും സിനിമ വലിയ വിജയമായി മാറുകയും ചെയ്തു. ഇപ്പോൾ 90 കോടിയിലധികം കളക്ഷൻ നേടിക്കൊണ്ട് കുറിപ്പ് തന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേട്ട എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇനിയും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. കെ ടി കുഞ്ഞുമോന്റെ വാക്കുകൾ കറക്റ്റ് തന്നെയാണ്. ഒരു ഐക്കോണിക് ഹിറ്റായി കുറിപ്പ് മാറിക്കഴിഞ്ഞു. കുറിപ്പിന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ സിനിമാ വ്യവസായത്തിന് നൽകിയ വലിയ സംഭാവന ഏത് സിനിമയിൽ നിന്നാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.